근데 오늘 나는 안 돼. വയറിലൊക്കെ പിടിച്ചിങ്ങനെ പ്രസ് ചെയ്തിട്ടാണത് സംസാരിക്കുന്നതെന്നുള്ള അപ്പം എനിക്ക് ആ വടക കിട്ടിയെന്ന് കിട്ടിയ ഒരു കുഞ്ഞു പൂച്ചയാണ്, കണ്ണു തുറക്കാനുള്ള സമയത്ത് കിട്ടിയതാണ്. അതിനെ വടത്തി വലുതാക്കി അങ്ങ് ഇത്രയൊക്കെ ഞാനും എൻ്റെ മോളും കൂടി. നമസ്കാരം. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന പൂച്ച എന്ന തരത്തിൽ ഒരു വീഡിയോ ദൃശ്യം പ്രചരിക്കുന്നുണ്ടായിരുന്നു. എറണാകുളം പള്ളുരുത്തി സ്വദേശിനിയായ ജയശ്രീ എന്ന വീട്ടമ്മയുടെ വീട്ടിലെ പൂച്ചയാണ് മനുഷ്യരെ പോലെ സംസാരിക്കുന്നു എന്ന തരത്തിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പൂച്ച ഈ വീട്ടമ്മ പറയുന്ന 1, 2, 3 എന്നൊക്കെയുള്ള അക്കങ്ങൾ അത് പറയുകയും അനുകരിക്കുകയും പിന്നീട് നാരായണ എന്ന പേരും അതുപോലെ തന്നെ മാതാവേ എന്നൊക്കെ തരത്തിൽ അത് സംസാരിക്കുന്നതായിട്ടാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ആ ഈ പൂച്ചയെ ഈ സ്ത്രീയുടെ ഒപ്പമുള്ള കുട്ടി കൈകൊണ്ട് അമർത്തി അതിനെ വേദനിപ്പിച്ച് ഈ ഒരു ശബ്ദമുണ്ടാക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ പിന്നീട് മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുകയുണ്ടായി. എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച മുഖ്യധാര മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ വീഡിയോ ദൃശ്യം പിൻവലിക്കുകയുമുണ്ടായി. എന്തായാലും ഈ പൂച്ചയെ ഇങ്ങനെ ഉപദ്രവിച്ച്, അതായത് അതിൻ്റെ ശരീരം അമർത്തി വേദനിപ്പിച്ച് ഇത്തരത്തിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് ഈ ജയശ്രീക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. സജിത്ര സോമൻ എന്ന മൃഗസംരക്ഷക പ്രവർത്തകയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. സജിത്രയ്ക്ക് പിന്നാലെ ഒരു അനിമൽ സംഘടനാ നേതാക്കളും ഇത്തരത്തിൽ പരാതി ഇവർക്കെതിരെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി സജിത്ര സോമൻ മറുനാടൻ പ്രേക്ഷകരോട് സംസാരിക്കുകയാണ്. സജിത്രയുടെ വാക്കുകളിലേക്ക് പോകാം. ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടിരുന്നു ഒരു പൂച്ചയെ സംസാരിപ്പിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോസ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മൃഗസ്നേഹി അനിമൽ ലവേഴ്സ് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. അത് അവർ ഒരുപാട് എന്താണ് ഫോഴ്സ് ചെയ്ത് സംസാരിപ്പിക്കുകയാണ്, വയറിലൊക്കെ പിടിച്ചിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് അത് സംസാരിക്കുന്നതെന്നുള്ള. അപ്പോൾ ഇത് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് എവിടെയാണ് സ്ഥലം എന്നറിയാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈയിടെയാണ് വീണ്ടും പല ചാനലുകളിലും വന്നത്. അങ്ങനെയാണ് ഞാൻ വീട് തേടിപ്പിടിച്ച് അവിടെ പോയി, കാരണം അങ്ങനെ തന്നെയാണോ എന്ന് വ്യക്തമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നു ഞാൻ ജയശ്രീയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പൂച്ചയെ സംസാരിപ്പിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാണിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് നന്നായിട്ട് പല ഭാഗങ്ങളിലും പ്രസ് ചെയ്യിപ്പിച്ച് അതിനെ കൊണ്ട് സൗണ്ട് പുറപ്പെടുവിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലും നിങ്ങളൊന്ന് ആ പൂച്ചയെ ഒന്ന് ഒരിടത്ത് ഇരുത്തിയിട്ട് നിങ്ങളുടെ കൈകൊണ്ട് പ്രസ് ചെയ്യാതെ ഒന്ന് സംസാരിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ഇല്ല, ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങൾ എടുത്ത് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ സംസാരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ പലവട്ടം ശ്രമിച്ചിട്ടും സംസാരിക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മോള് വന്നിട്ട് അവൾ പിടിച്ചാൽ മാത്രമേ സംസാരിക്കൂ എന്ന്. അപ്പോൾ ഞാൻ കണ്ട വീഡിയോസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകൾ നന്നായിട്ട് ആ പൂച്ചയെ മർദ്ദിക്കുന്നുണ്ട്, അതായത് അതിനെ വേദനിപ്പിച്ചിട്ടാണ് സംസാരിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് പൂച്ചയോട് സ്നേഹമില്ലെന്നോ അവർ ഭക്ഷണം കൊടുക്കുന്നില്ലോ അങ്ങനെയുള്ള ഒരു കംപ്ലയിൻസും ഇല്ല. കാരണം അവർ നന്നായിട്ട് തന്നെയാണ്, അവരുടെ വീട്ടിലെ പൂച്ച വളരെ ഇണക്കമുള്ള പൂച്ചയുമാണ്, അവരോട് സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ ആ പൂച്ചയെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, എനിക്ക് ആ പൂച്ച ജാനമ്മ എന്ന മറ്റോ ആണ് പേര് പറഞ്ഞത്, ജാനമ്മ പ്രഗ്നൻ്റ് ആണോ എന്നും എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ആ ഒരു മതിലിനടുത്ത് വെച്ചിട്ട് സംസാരിക്കുന്ന ആ ഭാഗത്തിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം വയറിലൊക്കെ ഒരു വല്ലാതെ അത് ഫോഴ്സ് ചെയ്യുന്നുണ്ട് അവർ. ആ പ്രഗ്നൻ്റ് ആയൊരു പൂച്ചയെ അങ്ങനെ വയറിലൊക്കെ ഒത്തിരി ബലം കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യിക്കുമ്പോൾ ചിലപ്പോൾ വയറ്റിനുള്ളിലുള്ള കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഞാൻ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. കാരണം ഒത്തിരി വൈറലായി തുടങ്ങിയപ്പോൾ അവരിനി കൂടുതൽ കൂടുതൽ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പിന്നെ ഒരു കാര്യം, നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം, പൂച്ചയല്ലേ പൂച്ചയ്ക്ക് മാന്തിക്കൂടെ അല്ലെങ്കിൽ കടിച്ചുകൂടെ അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചൂടെ എന്ന്. ചില വീഡിയോസ് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം പൂച്ച രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അവരിൽ നിന്ന്. പിന്നെ ഒന്ന്, ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ നമ്മൾ പൂച്ചയെ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പൂച്ചയാണെങ്കിൽ കൂടിയും നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാൻ നേരം നമ്മൾ ഇവിടെ നമ്മൾ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് കൊടുത്താൽ പിന്നെ പൂച്ച അള്ളുകയോ മാന്തുകയോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഇവർ നിരന്തരമായിട്ട് വർഷങ്ങൾ നീണ്ട നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ അവർ നടത്തിയാണ്
ഈ പൂച്ചയെ പറ്റി റിസർച്ച് ചെയ്താണ് അവർ ഇത്രയും ചെയ്യിക്കുന്നത്. എവിടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഒന്ന് എന്ന് പറയുന്നത്, വേറൊരു സ്ഥലത്ത് പ്രസ് ചെയ്യുമ്പോൾ രണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്, ഇതൊക്കെ അവർ എത്രത്തോളം അതിനെ പീഡിപ്പിച്ചിട്ടായിരിക്കണം ഇങ്ങനെ അവരൊരു നിഗമനത്തിലെത്തിയത് എന്നുള്ള അക്കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എന്തായാലും ആ പൂച്ചയ്ക്ക് ശാരീരികമായിട്ട് ഒരുപാട് വേദനകൾ ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആ കംപ്ലയിൻറ്റ് കൊടുത്തത്. നമുക്ക് ആ വീഡിയോ കാണുകയാണെങ്കിൽ, ഞാനെടുത്ത വീഡിയോ ഉണ്ട്, അതിലൊന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അവരുടെ വിരലുകൾ, രണ്ട് വിരലുകൾ കഴുത്തിനടിയിൽ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേക ഭാഗത്ത് പിടിച്ചിട്ടാണ് രാജമ്മ എന്ന് പറയൂ എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിൽ മറ്റേ എട്ട് വിരലുകൾ ബാക്കിൽ പ്രസ് ചെയ്യുന്നുണ്ട്, കഴുത്തിൻ്റെ പിന്നിലായിട്ടും പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് അവർ വോക്കൽ കോഡ്സിലൊക്കെ ചില പ്രത്യേക രീതിയിൽ പ്രസ് ചെയ്താണ് ആ ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി. നിങ്ങൾ ചോദിക്കേണ്ട കാര്യം, അവർ ദേഹത്തെ സ്പർശിക്കാതെ ആ പൂച്ചയെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുമോ എന്ന്. ഞാൻ ചോദിച്ചപ്പോൾ അവരെ കൊണ്ട് കഴിയില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയെങ്കിലും പൂച്ചയ്ക്ക് വേദനകൾ അനുഭവിക്കരുത്, അവരെ വീട്ടിൽ നിന്ന് മാറ്റണം എന്നുള്ള നിർബന്ധം ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു പൂച്ചയെ എങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല, അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വസ്തുവല്ല, ഒരു ജീവനുള്ള ഒരു ജീവിയാണ്, നമ്മളെപ്പോലെ തന്നെ വേദനയും ഒക്കെ അനുഭവിക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ളൊരു പരിഗണന കൊടുക്കണം, അത്രയേ ഉള്ളൂ. രാജമ്മ ഒന്നോട് പറഞ്ഞു നോക്കിയേ. സജിത്ര പറയുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഈ കുട്ടി ഈ പൂച്ചയെ അമർത്തുമ്പോഴാണ് ഇത്തരത്തിൽ ശബ്ദമുണ്ടാകുന്നത്. അതായത് ഒരു പ്രത്യേക രീതിയിൽ അമർത്തുമ്പോൾ അത് വേദന കൊണ്ട് ശബ്ദമുണ്ടാക്കുമ്പോൾ കേൾക്കുന്ന നമുക്ക് തോന്നും അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുകരിച്ച് ഈ പൂച്ച സംസാരിക്കുകയാണ് എന്നാണ്. അതേസമയം നമുക്ക് ഈ ജയശ്രീയോട് തന്നെ ചോദിക്കാം എന്താണ് ഇതിന്റെ വാസ്തവമെന്ന്. ജയശ്രീയുടെ വാക്കുകളൊന്ന് കേൾക്കാം. ഞാൻ എൻ്റെ പൂച്ചയിൽ ഞെക്കിപ്പോൾ അമർത്തിയൊന്നും പിടിക്കൂല. അവളെ പുഞ്ഞാരിച്ച് കൊഞ്ചിച്ച് എൻ്റെ മക്കളെ പോലെയാണ് അവളെ വളർത്തുന്നത്. എൻ്റെ മോൾക്കാണ് പൂച്ച എന്ന് പറഞ്ഞ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ചിലരടുത്ത് ചിലരടുത്തുനിന്ന് ഒരു പൂച്ചയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ പോയി. എനിക്ക് സൊസൈറ്റി വഴിയാണ് ഈ വീട് വെച്ച് വന്നേക്കുന്നത്. അപ്പം എനിക്ക് ആ വാടക കിട്ടിയെന്ന് കിട്ടിയ ഒരു കുഞ്ഞു പൂച്ചയാണ്, കണ്ണു തുറക്കാനുള്ള സമയത്ത് കിട്ടിയതാണ്. അതിനെ വളർത്തി വലുതാക്കി അങ്ങ് ഇത്രയൊക്കെ ഞാനും എൻ്റെ മോളും കൂടി. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളൊക്കെ രണ്ട് പ്രസവം കഴിഞ്ഞ പൂച്ച, മൂന്ന് പ്രസവം കഴിഞ്ഞ് ഇപ്പം നാലാമത്തെ സൂയിലാണ്ടിരിക്കണേ. അപ്പം പിന്നെ അവളെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കൊക്കെ കേൾക്കാം. അവരാണിത് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഇട്ടത്. അപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസമല്ലേ വന്നൂലേ പൂച്ച കയറി അമർത്തി പിടിക്കുമ്പോൾ. ഇവിടെ പോലീസുകാരും വന്നിട്ടുണ്ടായി, ആരോ കംപ്ലയിൻറ്റ് ചെയ്തെന്നും പറഞ്ഞു. ആ വന്നിട്ടുണ്ടായി. സാറിനോട് ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ അപ്പുറത്തെ വീട്ടിൽ പണിക്ക് വെച്ചാണ് ക്ലീനിങ്ങിൽ. ഞാൻ ഓരോ വീടുകളിലൊക്കെ പോകണേനു. പിന്നും പോകും മൂന്ന് മണിയാകുമ്പോൾ. അങ്ങനെ വന്നിട്ട് പോലീസുകാർ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് സംസാരിപ്പിക്കുമെന്ന് പറഞ്ഞു. അവൾ സംസാരിക്കണമെന്നില്ല. അവൾ ഫോട്ടോ അയാൾ ഫോട്ടോ എടുത്തുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് ഇട്ടിട്ട് അന്വേഷിക്കാൻ വന്നാണ് പറഞ്ഞു. നെക്കി പിടിച്ച പൂച്ച ഒരു ദിവസം പോലെ വർത്താനം പറയുള്ളൂ. മാന്തിയും ചെയ്യും കടിക്കുകയും ചെയ്യും. അവൾ ഒരു ഇതിനും കിടക്കുമ്പോൾ കളിയും കഴിഞ്ഞ് വരുമ്പോൾ ഓരോന്ന് നമ്മൾ ചോദിക്കണം. എപ്പോഴും എപ്പോഴും നമ്മൾ പറയണ പോലെ പറഞ്ഞിട്ടിരിക്കില്ലല്ലോ. പൂച്ചകളല്ലേ, മനസ്സിലായ? ഇപ്പോൾ കിടന്നു ഒരു തീനും കഴിഞ്ഞ് ഒരു ഉറക്കവും കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യും. ആ കുഞ്ഞിപ്പൂച്ചയായിട്ട് കളിക്കും, അല്ലെങ്കിൽ മോളിൽ കൊണ്ടവരെ ബോളൊക്കെ ഇട്ട് കൊടുത്ത് അത് കളിക്കും. അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോൾ നമ്മൊന്ന് പിടിച്ച് തലോടുമ്പോഴാണ് പറയണത് എന്തെങ്കിലുമൊക്കെ. എന്തെങ്കിലും എന്ന് വെച്ചാൽ അവളുടെ പേരും ഞാൻ അവളുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്താണ്. ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലും പൂച്ച, പട്ടി, ആട്, കോഴിയൊക്കെ ഉണ്ടായതാണ്. പിന്നെ പരാതി കൊടുത്തതൊന്നും നമുക്കറിയാൻ പാടില്ല. പോലീസുകാർ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു. ജയശ്രീ സ്വയം ന്യായീകരിക്കുകയാണ് എന്നാണ് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പറയുന്നത് ഈ പൂച്ച ഇതേപോലെ സംസാരിക്കുമെന്നൊക്കെയാണ്. എന്നാൽ ഞങ്ങളുടെ ക്യാമറമാൻ വിഷ്ണു ഈ പൂച്ചയെ ഒന്നുകൂടി സംസാരിപ്പിക്കാമോ ക്യാമറയുടെ മുന്നിൽ എന്ന് ചോദിച്ചപ്പോൾ അവർ അതിന് തയ്യാറായില്ല. അവർ പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഈ പൂച്ചയെ ഇങ്ങനെ സംസാരിപ്പിച്ച് വീഡിയോ എടുപ്പിക്കരുത് എന്ന് പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത്. എന്തായാലും ജയശ്രീ ചെയ്തത് ഒരു കുറ്റകരമായ ഒരു കൃത്യം തന്നെയാണ്. കാരണം ഈ മൃഗങ്ങളെ ഇതുപോലെ ഉപദ്രവിക്കാൻ പാടില്ല. അതിനെ ഉപദ്രവിച്ചിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അത് തെറ്റ് തന്നെയാണ്.
പക്ഷേ ഈ ജയശ്രീ ഒരു പാവപ്പെട്ട വീട്ടിലെ വീട്ടമ്മയാണ്, അവർ നിർധന കുടുംബാംഗമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവളുടെ അറിവില്ലായ്മയാണ് ഇത്തരത്തിലൊരു സംഭവത്തിനിടയാക്കിയെന്നാണ് മറുനാടന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാതി കൊടുത്തെങ്കിലും അവരെ ഒരു താക്കീത് നൽകി ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അവരെ വെറുതെ വിടുകയാണ് വേണ്ടത്. അവളുടെ അറിവില്ലായ്മ തന്നെയാണ് അതിൻ്റെ പേരിൽ അവർക്ക് ഒരു വലിയ പിഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷാ നടപടികളോ ഒന്നും കൊടുക്കരുത്. അവർക്ക് ഈ ഒരു അറിവില്ലായ്മയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തുകയാണ് വേണ്ടത്.